ഹായ് എവരിവൺ, എല്ലാവർക്കും ലൈഫ് ആൻഡ് മണി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജീവിതം മൊത്തം ഡാർക്കാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി എന്താ ചെയ്യുക? എല്ലാതും പറ്റിയൊക്കെ, ഇനി ഒരു രക്ഷയില്ലടാ, എന്ത് ചെയ്യും എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഈ ഒരു സമയത്ത് നമുക്ക് പിറകിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ്, ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ വീണ്ടും പ്രോബ്ലംസ്. ഇങ്ങനെ വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കും നിങ്ങൾ. ആ ഡിസിഷനായിരിക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ഡിസിഷൻ. അത് റോക്കറ്റ് പോലെ അങ്ങ് പോവും. ഈ വീഡിയോയിൽ കാണുന്ന ഒരു സ്ട്രീറ്റ്, നമ്മളെ എൻ്റെ നാട്ടിലുള്ളൊരു ചെറിയൊരു സ്ട്രീറ്റാണത്. ഇത് ഫുഡൊക്കെ കൊടുക്കുന്ന, നൈറ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവരുടെ ഒരു സ്റ്റോറിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഒരു തരിശായി കിടക്കുന്നൊരു സ്ഥലമായിരുന്നു, ഒരാൾ നോക്കാത്തൊരു സ്ഥലം, കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. അതിൽ ഫുള്ള് ഇൻ്റർലോക്കൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി ആളുകൾക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ അവിടെ ആൾക്കാർ പോയിട്ട് ഇരിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വെയിലത്ത് വെറുതെ ആൾക്കാർക്ക് ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ രാത്രിയിൽ ജോഗിങ്ങിന് പോകുന്ന കുറച്ച് ആൾക്കാരവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ വൈകിട്ട് കുറച്ച് ആൾക്കാരവിടെ ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്താണ് ഇവിടെ കുറച്ച് സ്റ്റാളുകൾ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഫുഡിൻ്റെ സ്റ്റാളുകളൊക്കെ തുടങ്ങി. അതേ സമയത്ത് തന്നെ ഇവിടെ ഈ വെറുതെ ആൾക്കാർ വന്ന് ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിക്കുന്നില്ല, ഓപ്പോസിറ്റിൽ തട്ടുകടകൾ തുടങ്ങി. തട്ടുകടകൾ തുടങ്ങി അവിടെ നിന്ന് ആൾക്കാർ ഫുഡ് വാങ്ങിയിട്ട് ഇവിടുത്തെ ഉള്ള ഈ ഒരു ചെറിയൊരു ബെഞ്ചിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് കഴിക്കാറ്. അങ്ങനെ അത് തുടങ്ങിയപ്പോൾ ഈ ഭാഗത്തുള്ള പഞ്ചായത്തിന് തോന്നി, അവരൊരു ഡിസിഷൻ എടുത്ത് നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ഒരു ഫുഡിൻ്റെ ഓരോ ബോക്സ് ബോക്സ് ആക്കിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോലെ തുടങ്ങാം എന്നുള്ളത്. അങ്ങനെ ഇവർ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി, ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയറാക്കി അവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത്. ഫുഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ റെൻ്റ് കൊടുക്കണം. കസ്റ്റമർ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, ഇവർ റെൻ്റ് കൊടുക്കും വേണം. നേരെ മറിച്ച് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള തട്ടുകടക്കാർ, അവർക്ക് റെൻ്റൊന്നുമില്ല. അവരെ ഉന്തുവണ്ടിയിൽ വരുന്ന അവർ ചായ, കപ്പ, അതുപോലെ ബീഫ്, അങ്ങനെയുള്ള ബോട്ടി, അങ്ങനെ ഐറ്റംസുകൾ, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ തട്ടുകടയിൽ കിട്ടുന്ന ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് അവരും കച്ചവടം ചെയ്യുന്നു. ഇവർ ഇപ്പുറത്ത് ഇവിടെ ഷവർമ, അതുപോലെ തന്നെ പൊറോട്ട, കുത്തു പൊറോട്ട, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആയിട്ട് അവർ തുടങ്ങുന്നു. ഇങ്ങനെ ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരായി. കാരണം ഒരു കുശുമ്പ് വന്ന് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ റെൻ്റ് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്, ഇവരവിടെ റെൻ്റൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം, റെൻ്റ് കൊടുക്കണം, അതുകൊണ്ട് ഇവരെ പൂട്ടിക്കുക എന്നുള്ളതായിരുന്നു മറ്റുള്ളവരുടെ ലക്ഷ്യം. അങ്ങനെ എന്നിട്ട് ഇവർ കംപ്ലയിൻ്റ് കൊടുത്ത്, ഈ റെസ്റ്റോറൻറ്റുകാർ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ഇവിടെയുള്ള തട്ടുകടക്കാരെ മൊത്തം പൂട്ടിച്ച് അവരെ ഹൈജീനിക് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിൻ്റ് കൊടുത്തത്. ഇവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, ഹൈജീനിക് പ്രോബ്ലം ഉണ്ട്, ശരിയാണ്, എല്ലാവരോടും പൂട്ടാൻ വേണ്ടി പറഞ്ഞു, എല്ലാവരും ക്ലോസ് ചെയ്ത്. ഈ തട്ടുകടക്കാരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്ത്, ക്ലോസ് ചെയ്ത സമയത്ത് അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഈ റെസ്റ്റോറൻറ്റുകാർക്കെതിരെ കേസ് കൊടുത്ത്. സെയിം പ്രോബ്ലം, ഹൈജീനിക്കിൻ്റെ പ്രോബ്ലം. അവർ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയും ഹൈജീനിക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, അവരെയും പൊട്ടിച്ചു. അതായത് രണ്ട് പേർക്കും ഒന്നുമില്ലാതെയായി. അത് ഇവരുടെ ഒരു തെറ്റായൊരു തീരുമാനമാണ്. ഞങ്ങൾ റെൻ്റ് കൊടുക്കുന്നു, അവർ റെൻ്റ് കൊടുക്കുന്നില്ല, ആ രീതിയിലുള്ള ഒരു കുശുമ്പ് വന്നതാണ് രണ്ട് കൂട്ടരും സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. രണ്ട് കൂട്ടർക്കും തുല്യമായ നഷ്ടമുണ്ടായി. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. പിന്നീട് പഞ്ചായത്ത് ഇടപെട്ട് രണ്ട് കൂട്ടരെയും വിളിച്ച് ഒരു വേറൊരു ഡിസിഷൻ എടുത്തു. അതായത് തട്ടുകട മോഡലിൽ കുറച്ച് ബോക്സുകൾ പഞ്ചായത്ത് തന്നെ അടിക്കും, അത് ഇവർക്ക് റെൻറ്റിന് കൊടുക്കും.
ഇവർ മറ്റ് റെസ്റ്റോറൻറ്റുകാർ അവിടെ ആ ഇൻ്റർലോക്ക് വിരിച്ച ഭാഗത്ത് റെൻ്റായിട്ട് അവർക്ക് ഒരു റെൻ്റ്, ഇവർക്ക് വേറെ റെൻ്റ്. രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം, ആർക്ക് ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചില തട്ടുകടക്കാരൊക്കെ അവിടെ നിന്ന് പോയി. ഞങ്ങൾക്ക് റെൻ്റ് കൊടുത്തിട്ട് ഞാൻ മുതലാവില്ലാറിട്ട് അവർ പോയി. ചില ആൾ പുതിയ ആൾക്കാർ വന്നു അവിടെ. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇവർ തട്ടുകട എന്നുള്ള രീതിയിൽ തട്ടുകട ഉപ്പിലിട്ടത് അങ്ങനെയുള്ള പല സാധനങ്ങളായിട്ട് ഓരോരോ സ്റ്റാളുകളായിട്ട് നിൽക്കുന്നുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡിലും കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസിഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. അത് ഏത് തരത്തിലെടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നല്ല രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു പാഠം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക് അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്, അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. കാരണം ദൈവം ഒരു ദിവസം നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. ദൈവം പറഞ്ഞ രീതിയിലേ നടക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എല്ലാം തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ എടുക്കുന്നത് വീണ്ടും തകരാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷനാവരുത്. അതായത് സൂയിസൈഡ്, നാട് വിട്ട് പോവുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നാട് വിട്ട് പോയാൽ തന്നെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവിടെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.